ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു മുന്തിരി തോട്ടം, അങ്ങനെ ചെറിയൊരു തോട്ടം വീടിൻ്റെ മുകളിൽ, അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പം കറക്റ്റ് സ്ഥലവും ഡീറ്റെയിൽസും എന്തൊക്കെ സംഭവങ്ങൾ എന്നൊക്കെ നമുക്ക് ഇവിടെ ഒരാൾ പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പിന്നെ ചിലവൂരിൻ്റെ അടുത്ത് കോണോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ സോമൻ നായർ എന്ന് പറഞ്ഞവരുടെ വീട്ടിലാണ് ഈ മുന്തിരിത്തോട്ടം ഉള്ളത്. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ കുറേ കാലമായി ഉണ്ടാവില്ലേ? അത് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് മൂപ്പർ ചെയ്ത് പോരുന്നൊരു തോട്ടമാണത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഒരു മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരു നമുക്കിപ്പോൾ അത് കാണുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഒരു തോട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാകുന്നത്. അതെ, നമുക്കൊരു തോട്ടം, നമുക്ക് എന്തുകൊണ്ട് വീട്ടിൽ നമുക്കൊരു തോട്ടം പറ്റൂല. അപ്പോൾ നമ്മളെ ഒരു കോൺസെപ്റ്റിൽ നമുക്കിപ്പോൾ ഊട്ടിയിലോ അല്ലെങ്കിൽ കൊടൈക്കനാലൊക്കെ മുന്തിരി പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊന്നുമില്ല. ഇത് കണ്ട സ്ഥിതിക്ക്, ഇതിവിടെ ഈ തോട്ടം കണ്ട സ്ഥിതിക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത്. അതെ, അപ്പം നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും അവരോട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് ഒരു വ്ളോഗാക്കി നമുക്ക് ആ ഒരു വീഡിയോനെ എടുക്കാം. പ്രതീക്ഷ എന്തായാലും ചെയ്തു നോക്കിയതാണ്, ചെയ്തു നോക്കിയാൽ വിജയിച്ചു ആ വീട്ടില്. ആ ആ ഒരു ചെടിക്ക് മൂന്ന് കൊല്ലായി, ഒരു ചെടിക്ക് അഞ്ചു കൊല്ലായി. ഒന്ന് വയലറ്റാണ്, ഒന്ന് കറുപ്പാണ്. ആ ഒന്ന് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയാണ്, ആ ഒന്ന് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാ. പൈസ തന്നെ ഒന്നിന് 150 രൂപ, ഒന്നിന് 30 രൂപ ചെലവുള്ളൂ. അഞ്ചു വർഷത്തിന് 30 രൂപ, ഓൺലൈനുള്ള 150 രൂപ. ആ പറിച്ച് 3 തവണ. ആ പാക്ക പറിച്ചാ. ആ വളയം കാലം തന്നെ പിണ്ണാക്ക് ഇടും, പിന്നെ വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി ഇതാ കൊടുക്കുക 15 ദിവസം കൂടുമ്പോൾ. ശ്രദ്ധിക്കേണ്ട കാര്യം തന്നാൽ ദിവസം അതിൻ്റെ അകത്ത് പണിയുണ്ടോ, ചില അതിൻ്റെ വള്ളികളൊക്കെ നേരെ പോകണ്ടോ, നേരെയൊക്കെ വെക്കണോ, പിന്നെ കട്ട് ചെയ്യേണ്ട സാധനം കട്ട് ചെയ്യണം, അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. പിന്നെ ഇത് കായ് ഉണ്ടാകണമെങ്കിൽ പ്രൂണി ചെയ്യണം. അതിൻ്റെ സീസൺ 50 സീസൺ ഉണ്ടാക്കുക അതിൻ്റെ അകത്ത്. അതെ, നമുക്ക് ഇഷ്ടപ്പെട്ട മാസത്തിലേക്ക് കായ് ഉണ്ടാക്കിയെടുക്കാം. ഒന്നും ചെയ്യാന്ന് വെച്ചാൽ മതി മരോ, നമുക്കൊരു 3 മാസം മുന്നോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും തുടങ്ങിയാൽ മതി. അല്ലാതെ അതിനൊരു സീസണൊന്നും ഉണ്ടാക്കണ്ട. ആ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. ആ ചെടി വള്ളി പ്രൂണി ചെയ്തെങ്കിലും മാത്രമേ പൂവിടുള്ളൂ. പ്രൂണി ചെയ്താതെ ചെടീനെ അങ്ങനെ വളരാൻ വിട്ടുകാണെങ്കിൽ അതിനകത്ത് കായ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഏത് സീസണിലാണ് ഉണ്ടാക്കണമെങ്കിൽ ആ സീസണിലേക്ക് കട്ട് ചെയ്ത് പ്രൂണി ചെയ്താൽ അതിൽ പൂക്കൾ പിടിക്കും, അങ്ങനെ കായ്കളാവും. ആ പക്ഷികളെ ശല്യങ്ങളുണ്ട്, കാക്ക, അവിടെ തന്നെ കുരങ്ങ്, അതുപോലെ തന്നെ തത്ത, കിളികളുടെ ശല്യമുണ്ട്, അതിന് നെറ്റിടണം. അതെ, ആ വലിയ പ്രശ്നമല്ല, നെറ്റിട്ടാൽ പിന്നെ ഒരു കെടുക്കാൻ കിട്ടൂല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ അതിന് വലിയ രോഗങ്ങളൊന്നും വരൂല. അത് നോക്കിയാൽ മതി, അതിൽ പുഴു വെക്കുന്നുണ്ടോ ഇലകൾ കേടുവരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അത് പറിച്ചിട്ടറിഞ്ഞാൽ മതി, കാര്യമായിട്ട് സൂക്കടൊന്നും വരുന്നില്ല. മരുന്നൊന്നും അടിച്ചില്ല ഇതുവരെ. ഇല്ല, മരുന്നിൻ്റെ ആവശ്യമില്ല, വളങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ. അതേ വേറെ ഈ ചീത്ത വളങ്ങൾ, ഇംഗ്ലീഷ് വളങ്ങളൊന്നും ഇവിടെ ഇല്ല, ഒക്കെ ജൈവ രീതിയില്ല. ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം തന്നെയാണ്, പകലത്തെ ചൂടും രാത്രിയിലത്തെ തണുപ്പും നല്ലതാണ്. ഓ ശ്രമിച്ചാൽ വളരും, ഇത് ശ്രമിച്ചാൽ വളരും. കുറച്ച് വളം 15 ദിവസം കൂടുതൽ കൊടുക്കാനേ പാടുള്ളൂ, ചെറിയ അളവിൽ ഒരു 100-300 ഗ്രാം മൂന്നും കൂടി കൊടുത്താൽ മതി. 300 ഗ്രാം കൊടുത്താൽ മതി 15 ദിവസം കൂടുമ്പോൾ, അത്രേ അതിന് ആവശ്യമുള്ളൂ. മെയിനായിട്ട് വളമൊന്നുമില്ല, അത് തന്നെ മെയിനായിട്ട് വളമൊന്നുമില്ല. അടുക്കള മാലിന്യം കെട്ടിക്കാണെങ്കിൽ അതിനകത്ത്
ഫംഗസുകൾ വരും, വേര് ചെയ്യലുണ്ടാവും, അങ്ങനെ ഇടും. അങ്ങനത്തെ ഒന്നും ഇടരുത്. അവിടെ കോയിൻ്റെ ഇറച്ചിൻ്റെ കീറിയ വെള്ളം അങ്ങനെയൊക്കെ പാരി ചില ആളുകൾ ആവും ചെയ്യരുത്. ചെയ്ത് അതിൻ്റെ വേരിൻ്റെ ഫംഗസ് പിടിക്കില്ലേ. അപ്പോൾ അതിൻ്റെ ഇലകൾ കാണിക്കരുത്, ഇല കരിഞ്ഞു പോവും. ആ ഇല അവിടെ അവിടെ കരിഞ്ഞു പോവും. അതിന് വളങ്ങൾ, ഈ വളങ്ങൾ മാത്രം കൊടുത്താൽ മതി. പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി 100 ഗ്രാം ഒരു 15 ദിവസം കൂടെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താലും മതി. അത്രയും ആവശ്യമുള്ളൂ. അമിതവണ കൊടുത്തിട്ടാണെങ്കിൽ അതിൻ്റെ വേരുകൾക്ക് ഫംഗസ് വരും, ഇലകൾക്ക് കരിച്ചിൽ വരും, ഒക്കെ വരും. ആ ശ്രദ്ധിച്ചാൽ മതി. വേറെ കെടുവളങ്ങളൊന്നും അതിനകത്ത് കൊണ്ടുപോയിട്ട് വരുന്നത് അതുകൊണ്ടില്ല. അതിൻ്റെ ശുദ്ധിയായിട്ട് കിടക്കില്ല അതിൻ്റെ മരണ്ട്. ആ അതാണ് എൻ്റെ മെത്തേഡ്. അതാണ് എല്ലാവരും പറയും കോയിൻ്റെ വെള്ളമൊക്കെ പാലാണ്. കോയിൻ്റെ വെള്ളം ഒന്നും പാലത്. അപ്പോഴത്തെ അതിൻ്റെ വേരിന് ഫംഗസ് ഇടിച്ചിട്ട് അതിൻ്റെ ഇലക്ക കെടുവില്ല. അതെ, ഈ പിണ്ണാക്ക് ഇട്ടാൽ തന്നെ ഇതിന് പൊട്ടി വളരാനുള്ള ഒരു കഴിവുണ്ടാവും. ഈ പിണ്ണാക്ക് എല്ലുപൊടി കൂടി വരുമ്പോൾ അത് കൊമ്പുകൾ അതിൻ്റെ ചകകളെ ഒരുപാടുണ്ടാകുന്നതിന് അതാണ് കാരണം. പിന്നെ വെറൈറ്റ് അതിൻ്റെ അകത്ത് വേറെ വളങ്ങളൊന്നുമില്ല. അതൊക്കെ തന്നെ ഉള്ളു. ഇതൊരു ടൈം പാസിന് ഉണ്ടാക്കിയാണ്. അതെ, ഒരു ഒരു ടൈം പാസിന്. ഒരു കഴിഞ്ഞ പ്രാവശ്യം ഒരു എത്ര കിട്ടിണ്ടാക്കോ, 20 കിട്ടിണ്ടാക്കുവോ? 20 കിട്ടിണ്ടാവൂലേ? 20 പുറത്തിട്ടിട്ടുണ്ട്. ആ കുരങ്ങ് നിന്നിട്ട് പിന്നെ മരം വീട് പോയിന്, വെയിറ്റോണ്ട് അങ്ങനെ കുറേ നശിച്ചു പോയിന്. ഇപ്പം പിന്നെ ഒന്നും വലട്ടനെ കൊണ്ട് വലിയ പ്രശ്നമല്ല. എല്ലാത്തിനുണ്ട് കൂടെ. ഇഷ്ടാണ് ഉണ്ടാവുന്ന കാണാനും സപ്പോഴോ കൂടെ വെക്കും. ഓക്കെ, ഓ അഞ്ചു വർഷത്തിന്റെ അടുത്തായി ഒന്ന് കളിക്കുന്നത്. നേരം അതിന്റെ ചുവട്ടിലാണ് ഒരു ഉണ്ടാവുക. ശ്രദ്ധിക്കണ്ട. പിന്നെ കായ ആയി കഴിഞ്ഞാൽ തത്തയായിട്ടോ കാക്ക ഒക്കെ നല്ലോണം കായ പറിക്കും, കൊത്തിക്കൊണ്ടുപോകും. പിന്നെ ഇപ്പം അടുത്ത് തന്നെ കുരങ്ങൻ്റെ ശല്യമുള്ളത് അതും. ആ ആ എപ്പോഴും നോക്കിയിട്ടും അങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ കായ കുറേ നശിച്ചു പോയിട്ട്. പിന്നെ പന്തലൊന്നും ശരിയായില്ല, ഒന്നുകൂടി ഒന്ന് ഉപ്പിലാക്കണം, മെച്ചപ്പെടുത്തണം. ഇത് 2 അടി നീളവും 2 അടി ആയത്തിലുള്ള കുഴി എടുക്കണം. ആ കുഴിയിൽ മേൽമണ്ണും വളവും കൂടി കൂട്ടിയിട്ട് അടിയിൽ കൊടുക്കണം. എന്നിട്ട് കുറച്ച് മണ്ണിട്ടതിന് ശേഷമാണ് ഈ തൈ വെക്കേണ്ടത്. തൈ വെച്ച് കഴിഞ്ഞാൽ അത് പൊടിക്കുന്ന വരെ അതിനെ ശ്രദ്ധിക്കണം. കോഴിയോ അല്ലെങ്കിൽ മറ്റുള്ള ഇതുങ്ങളോ അതിനെ ആക്രമിക്കാൻ പാടില്ല. അങ്ങനെ അത് തെളുത്ത് വന്നിട്ടാണെങ്കിൽ പിന്നെ നമ്മളതിനെ മേലോട്ട് കയറ്റി വിട്ടുകൊണ്ട് ഇരിക്കണം. അതിൻ്റെ അപ്പം തന്നെ പണിയുണ്ട്. അത് തെളുത്ത് വരുമ്പോൾ തന്നെ പണിയുണ്ട്. അതിൻ്റെ ആ മീസകളും നാരുകളും ഒക്കെ വെട്ടി അതിൽ കൂടുതൽ വള്ളികൾ വരാൻ പാടില്ല. ഒറ്റ വള്ളിയേ വരാൻ പാടുള്ളൂ. കൂടുതൽ വള്ളി വരുന്നുണ്ടെങ്കിൽ ആ ശേഷിയില്ലാത്ത വള്ളിയെ മുറിച്ച് കളയണം. അങ്ങനെയൊക്കെ പരിപാടികളുണ്ട്. എന്നിട്ട് ആ സാധനം മേലോട്ട് കയറ്റേണ്ടത്. ഒറ്റ വള്ളിയായിട്ട് ഇത് കൊണ്ടുപോകാൻ പാടുള്ളൂ. അങ്ങനെ ആണ് ഇതിൻ്റെ ചെറുപ്പകാലത്തെ സ്ഥിതി. Thank you.